ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് വകലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പേയ്മെന്റ് പ്രൂഫാണ്, 800 രൂപയ്ക്ക് മോളിൽ വിത്ഡ്രോ ചെയ്തൊരു പേയ്മെന്റ് പ്രൂഫാണ്. 100% ജെന്യുവിൻ ആണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, തീർച്ചയായും നല്ല രീതിയിൽ തന്നെ മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ വീക്കിൽ നിങ്ങൾക്ക് 800 രൂപയ്ക്ക് മോളിൽ, അതായത് $10 മോളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വൈസെൻസിൽ നിന്ന് കിട്ടിയ ഒരു പേയ്മെന്റ് പ്രൂഫാണ്. $10, അതായത് പേപ്പാലിലേക്ക് ഞാൻ വിഡ്രോ ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഒരു സൈറ്റാണ് ഈ വൈസെൻസ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായും നിങ്ങൾ മണി മേക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഓൺലൈൻ മണി മേക്കിംഗ് നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വർക്ക് ചെയ്യേണ്ട കുറച്ച് സൈറ്റുകളാണല്ലൊന്നാണ് വൈസെൻസ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ടൈം ബെക്സ്, നിയോ ബെക്സ്, അതുപോലെ ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ അട്ടപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. കാരണം ഇത്ര സൈറ്റുകൾ ജെന്യുവിൻ ആണ്, 100% ജെന്യുവിൻ ആണ്. കാരണം ഞങ്ങൾക്ക് സർവേ സൈറ്റുകളാണ്, ഞാൻ ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ സർവേ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ $10 ഇപ്പോൾ നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പേപ്പാലിലേക്ക് റെഡീം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഗിഫ്റ്റ് കാർഡ് ആയിട്ട്, ഇപ്പോൾ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് വൗച്ചറൊക്കെ ആയിട്ട് റെഡീം ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതുപോലത്തെ സൈറ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം ജെന്യുവിൻ സൈറ്റുകൾ വർക്ക് ചെയ്തിട്ടാണ് കാര്യമുള്ളൂ. ഇതിനകത്ത് സർവേസ് ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് ടഫാണ്. നമുക്ക് ആദ്യമൊക്കെ ടഫായിരിക്കും, പിന്നെ പിന്നെ നമുക്ക് സർവേ ഒക്കെ പാസ്സായിക്കാൻ മനസ്സിലാവും. ഇത് അത്ര വലിയ ടഫൊന്നുമല്ല. നമുക്ക് സിമ്പിളായിട്ട് ഡെയിലി എങ്ങനെ പോയാലും ഒന്നോ രണ്ടോ സർവേ, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ സർവേ ഒക്കെ നമുക്ക് ഡെയിലി പാസ്സാകാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം വൈസെൻസിലൊക്കെയാണ് ഞാൻ മിക്കപ്പോഴും സർവേ വരും. മൺഡേ ടു ഫ്രൈഡേ ആണ് സർവീസ് വരുന്നത്. സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് സർവീസ് കിട്ടത്തില്ലായിരിക്കും, കുറവായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് പേപ്പാൽ വഴി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ $10 അല്ലെങ്കിൽ $25 അല്ലെങ്കിൽ $50 $100 ഒക്കെ ആയിട്ട് വിഡ്രോ ചെയ്യാം. ഇപ്പം ഞാൻ $10 വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് അടിച്ചു കൊടുത്ത് നമ്മുടെ വൈസെൻസിന് തന്നെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നത്. അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് കൺഫേം അടിക്കാവുന്നതാണ്. കൺഫേം അടിച്ച ഉടനെ തന്നെ നമുക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും നമുക്ക് അത് പ്രോസസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ പേപ്പാലിലേക്ക്. പേപ്പാലിലേക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പേപ്പാലിലെ ക്രെഡിറ്റ് ആവും. പേപ്പാലിലെ ക്രെഡിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഓട്ടോമാറ്റിക് ആണ് പേപ്പാലിൽ. ഇപ്പോൾ നമുക്ക് വിഡ്രോ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ പേപ്പാലിൽ നിന്ന് ഓട്ടോമാറ്റിക് നമ്മുടെ ഏത് ബാങ്കായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ബാങ്കിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ സർവീസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത ആ സർവേ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കാണിക്കാം. ഞാൻ നേരത്തെ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്തായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിഡ്രോ ചെയ്തത്. കാരണം ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങൾ. ഇപ്പം ഇതിനകത്ത് ടൈം ബെക്സ് ഒക്കെ നല്ല സൈറ്റുകളാണ്. സർവേ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ടാസ്കുകളൊക്കെ ഉണ്ട്. കാരണം ആദ്യമൊക്കെ സർവേ ചെയ്യുമ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല. എനിക്ക് ഒരുപാട് തവണ സർവേ ഒക്കെ ചെയ്ത് ഒരുപാട് മിസ്റ്റേക്കൊക്കെ വന്ന് മിസ്റ്റേക്ക് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ, മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമ്മളോട് ഇവർ ചോദിക്കും ഇതിനകത്ത് ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഏതെങ്കിലും ജോബിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കും. അതായത് അവർ പറഞ്ഞ അഡ്വർടൈസിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലും, അതിനകത്ത് നൺ ഓഫ് ദ ജോബാണ് കൊടുക്കേണ്ടത്. അവർ പറഞ്ഞു കൊടുക്കും, ഒരു നാലഞ്ചെണ്ണം അവർ കൊടുക്കും. ഇപ്പോൾ ജേർണലിസ്റ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കും, അതിനകത്ത് നൺ ഓഫ് ദേബോ നിങ്ങൾ കൊടുക്കണം. ബാക്കിയൊക്കെ നിങ്ങൾ നോർമലായിട്ട് ഞാൻ എല്ലാ സർവേയിലും പറഞ്ഞു തരാറുണ്ട്. അതുപോലെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർവേ ആയിരുന്നു. ഇപ്പോൾ ടീത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനകത്ത് ഏതെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ടീത്ത് ഗ്യാപ്പുണ്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം വേറെ ഒന്നുമില്ല, അവർക്ക് അങ്ങനെയുള്ളവരാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നൺ ഓഫ് ദേബോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡിസ്ക്വാളിഫൈ ആവും. അപ്പോൾ ഇത് മെയിനായിട്ട് ടീത്തിൻ്റെ എന്തെങ്കിലും പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സർവേ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ജസ്റ്റ് ടീത്ത് ഗ്യാപ്പ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിനകത്ത് പ്രൂഫൊന്നും സബ്മിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ സർവേയിലൊന്നും പ്രൂഫൊന്നും സബ്മിറ്റ് ചെയ്യില്ല. പിന്നെ സർവേ ചെയ്യാൻ നേരത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് ഐഡിയിലേതാണുള്ളത് അത് തന്നെ ചെയ്യുക. പിന്നെ പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡൽഹി അടിക്കുവാണെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും ഡൽഹി തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ ഐ ഡി വെരിഫിക്കേഷനൊക്കെ നിങ്ങൾ ആദ്യം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഐഡിയിലുള്ള അഡ്രസ്സേ കൊടുക്കാവുള്ളൂ. അതിനുശേഷം നിങ്ങൾ സർവേ ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഡൽഹി നിങ്ങൾ കണ്ടിന്യൂ കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു വിഷയവും ഇല്ല. പക്ഷേ നിങ്ങൾ ലൊക്കേഷൻ ഓഫ് ആക്കിയിരിക്കണം. കാരണം നിങ്ങൾ ഡൽഹി കൊടുത്തുകൊണ്ടിരുന്ന അടുത്ത സർവേക്ക് നിങ്ങൾ ഡൽഹി തന്നെ കൊടുക്കുക. അല്ല നിങ്ങൾ മാറ്റി മറിച്ച് മാറ്റി ഇപ്പോൾ ഒരു സ്ഥലത്ത് ഡൽഹി കൊടുത്ത് അടുത്ത സ്ഥലത്ത് വീണ്ടും കേരള കൊടുത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റി മാറ്റി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ തീർച്ചയായും അവർ ഇതൊക്കെ അവർ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തീർച്ചയായും റിവ്യൂ ചെയ്യും, അത് റിവേഴ്സ് ചെയ്യും. ആ പൈസ നിങ്ങൾ ക്രെഡിറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യും. അതുപോലെ ആ ഏത് സർവേ പ്രൊവൈഡറാണോ, ഒരുപാട് സർവേ പ്രൊവൈഡറുണ്ട് നമുക്ക് അറിയാം. ഈ യുവർ സർവേ ഉണ്ട്, അതുപോലെ ടെറോം റീച്ച് ഉണ്ട്, അതുപോലെ ടാപ്പ് റിസർച്ച് ഉണ്ട്, അതുപോലെ ഇൻബ്രെയിൻ ഉണ്ട്, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പം അവർ അവരുടെ സർവേയിൽ നിന്ന് നിങ്ങളെ ബാൻ ചെയ്യും. അപ്പോൾ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റിക്കവർ ആയി കിട്ടാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിക്കവർ ആയി കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം.
അതുകൊണ്ട് നിങ്ങൾ സർവേ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ സെലക്ടഡ് ആയിട്ടുള്ള കൊടുക്കുക. അപ്പം നിങ്ങൾ ഇപ്പം പ്ലേസ് ഡൽഹി തന്നെ ഡൽഹി തന്നെ കൊടുക്കുക. അതുപോലെ ഇപ്പം നിങ്ങൾ ഇപ്പം പ്രൊഫഷൻ ചോദിക്കുകയാണെങ്കിൽ ഐ ടി ഫീൽഡാണ്, ഐ ടി ഫീൽഡ് തന്നെ നിങ്ങൾ എല്ലാത്തിലും കൊടുക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പം വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ സർവേ, അത്ര ടഫൊന്നും അല്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് സർവേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ നിങ്ങൾ സർവേ പാസ്സാകുന്ന തോറും നിങ്ങൾക്ക് സർവീസ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് എനിക്ക് ഡയറക്റ്റ് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ടൈം ബക്സ് അല്ലെങ്കിൽ നിയോ ബക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് നിയോ ബക്സ് ആണ് തോന്നിയിരിക്കുന്നത്. നിയോ ബക്സ് നമ്മൾ സർവേ പാസ്സാകുന്നതുകൊണ്ട് നമുക്ക് തെരേ സർവീസ് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു സർവേ തന്നെ നമുക്കറിയാം എങ്ങനെ പോയാലും 50 സെന്റ് അല്ലെ 60 സെന്റ് ഞാൻ പറയുന്ന ടൈം ബക്സിന്റെ കാര്യമല്ല, ടൈം ബക്സി സർവേക്ക് റേറ്റ് കുറവായിരിക്കും. നിയോ ബക്സിലും അതുപോലെ വൈസൻസിലൊക്കെ $1, $2, $10 വരെ ഒറ്റ സർവേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിയോ ബക്സിൽ എനിക്ക് $4 വരെ സർവേ കിട്ടിയിട്ടുണ്ട്. ഒറ്റ സർവേന്ന് $4 വരെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതുപോലെ സർവേ സൈറ്റുകൾ, നല്ല നല്ല സർവേ സൈറ്റുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിങ്സ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അതും നല്ല സൈറ്റുകൾ മാത്രം, ജെന്യൂൻ ആയിട്ടുള്ള, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ ഈ വൈസൻസിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം അത്രമാത്രം നിങ്ങൾക്ക് 100% വിശ്വസിച്ചും അത്രമാത്രം നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എപ്പോൾ തന്നാൽ ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.tjsblogger.com എന്നാണ് വെബ്സൈറ്റ് വരിക. അതിനകത്ത് ഞാൻ മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചും അതുപോലെ മണി മേക്കിംഗ് വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ റിവ്യൂസ് ഒക്കെ ഇട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വെബ്സൈറ്റിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്താൽ മതി. അതുപോലെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.